മുസ്ലിം ലീഗ് ഇടത്തോട്ട് ചായുന്നു എന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവം രഹസ്യമായും പരസ്യമായും തുടരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബാന്ധവത്തിന് ഉദാഹരണമാണ് കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് മുസ്ലിം ലീഗ് എം എൽ എ പി അബ്ദുൽ ഹമീദിനെ നാമനിർദ്ദേശം ചെയ്തത്. ലീഗിലെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി കണക്കിലെടുക്കാതെ ഭൂരിഭാഗവും അബ്ദുൽ ഹമീദിൻ്റെ നാമനിർദ്ദേശത്തെ സ്വാഗതം ചെയ്തു. യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇരുട്ടടിയായി മാറി ഇത്. അതിനു പിന്നാലെ ചന്ദ്രിക ദിനപത്രത്തിൽ നവകേരള സദസ്സിനെ പറ്റിയുള്ള പിണറായി വിജയൻ്റെ ലേഖനവും വന്നിരിക്കുന്നു. സാധാരണ പ്രതിപക്ഷ പത്രങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ലേഖനങ്ങൾ കൊടുക്കാറില്ല. വീക്ഷണവും ചന്ദ്രികയും ഒക്കെ പ്രതിപക്ഷ പത്രങ്ങളാണ്. പക്ഷേ പ്രതിപക്ഷ പത്രങ്ങളിൽ പിണറായി വിജയൻ്റെ ലേഖനം വളരെ പക്ഷേ പ്രതിപക്ഷ പത്രമായ ചന്ദ്രികയിൽ പിണറായി വിജയൻ്റെ ലേഖനം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തു. ഇതോടുകൂടി കോൺഗ്രസിന് ഇരുട്ടടി ലഭിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് എന്നറിയുക പ്രയാസം. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ എന്ന് വ്യക്തം. മറ്റൊരു മുസ്ലിം പത്രമായ സമസ്തയുടെ മുസ്ലിം പത്രമായ സുപ്രഭാതത്തിലും പിണറായി വിജയൻ്റെ ലേഖനം വന്നത് ശ്രദ്ധേയം. സമസ്തയൊക്കെ സി പി എമ്മിനോട് അകന്നു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഇടതുപക്ഷത്തെ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. സി പി എമ്മിനെ സ്വീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. ചന്ദ്രികയിൽ പിണറായി വിജയൻ്റെ ലേഖനം വന്നതാണ് ഏറ്റവും വലിയ അടിയായി കോൺഗ്രസിന് മാറിയത്. ചന്ദ്രിക പിണറായി വിജയൻ്റെയും സി പി എമ്മിനെയും എൽ ഡി എഫിനെയും നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന മുസ്ലിം ദിനപത്രമാണ്, മുസ്ലിം ലീഗിൻ്റെ ദിനപത്രമാണ്, മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ്. ആ ചന്ദ്രികയിൽ തന്നെ പിണറായി വിജയൻ്റെ ലേഖനം വലിയ പ്രാധാന്യത്തോടുകൂടി എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്നു. കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് മുസ്ലിം ലീഗ് എം എൽ എ പി അബ്ദുൽ ഹമീദിനെ നാമനിർദ്ദേശം ചെയ്തതിന് പിന്നാലെ അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ലേഖനമാണ് ചന്ദ്രികയിൽ വന്നിരിക്കുന്നത്. ഇതോടുകൂടി മുസ്ലിം ലീഗ് ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയേറുന്നു. മുസ്ലിം ലീഗ് കുറേ കാലമായി യു ഡി എഫുമായി നല്ല ബന്ധത്തിലല്ല. മത തീവ്രവാദ ശക്തികളെ, ഹിന്ദുത്വ തീവ്രവാദ ശക്തികളെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയമാണെന്ന അവബോധം മുസ്ലിം ലീഗിനുണ്ട്. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം നടക്കുമ്പോൾ പലസ്തീന് അനുകൂലമായി നല്ലൊരു സമരമുഖം സംഘടിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും കഴിഞ്ഞിട്ടില്ല, യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ സി പി എം അത് ആയുധമാക്കി മാറ്റുകയും ചെയ്തു. സി പി എം സംസ്ഥാനത്തിൽ ഉടനീളം പാലസ്തീൻ സൗഹൃദ സദസ്സ്, പാലസ്തീൻ അനുകൂല സദസ്സ് സംഘടിപ്പിച്ചു. യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സി പി എമ്മിൻ്റെ സദസ്സുകളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും എത്തിയതും ശ്രദ്ധേയം. എന്തായാലും മുസ്ലിം സമുദായത്തെ പലസ്തീൻ അനുകൂല സദസ്സിലൂടെ തങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതിനുശേഷമാണ് കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് മുസ്ലിം ലീഗ് എം എൽ എയെ നോമിനേറ്റ് ചെയ്തത്. അബ്ദുൾ ഹമീദ് കേരള ബാങ്ക് എം എൽ എയുടെ ഭരണസമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഇരുട്ടടിയായി മാറി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പണ്ടേ സി പി എമ്മിനോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്ന നേതാക്കളാണ്. കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആപ്ത വാക്യം. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സി പി എമ്മിലേക്ക് പോകും എന്ന ധാരണ ശക്തമായി കഴിഞ്ഞു. ആ ധാരണ അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയിൽ പിണറായി വിജയൻ്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. വമ്പിച്ച പ്രചാരത്തോടുകൂടി, വമ്പിച്ച പ്രശസ്തിയോടുകൂടി തന്നെ ആ ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു. അങ്ങനെ മുസ്ലിം ലീഗ് ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെപ്പറ്റിയുള്ള ലേഖനം, ഭരണപക്ഷത്തെ പ്രമുഖൻ്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി കോൺഗ്രസ് ആകെ അങ്കലാപ്പിലാണ്. ലീഗിൻ്റെ മനസ്സ് ഇടത്തോട്ടാണോ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ പരസ്പരം ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. മുസ്ലിം ലീഗ് യു ഡി എഫ് വിട്ടുപോയാൽ പിന്നീട് യു ഡി എഫ് തവിട്ട് പൊടിയാകും എന്നുള്ളത് ഉറപ്പാണ്. മലപ്പുറമടക്കം വടക്കൻ മലബാറിൽ മുസ്ലിം ലീഗിന് വോട്ടല്ല, വോട്ട് ബാങ്കുകളാണ് ഉള്ളത്. ആ വോട്ട് ബാങ്കുകൾ ഒന്നടങ്കം ഹൈജാക്ക് ചെയ്തുകൊണ്ട് സി പി എം പോകുമോ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ പുരോഗമിപ്പിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ഓരോ നീക്കവും നെഞ്ചിടിപ്പോടെയാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത്.